സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ബോബി ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ നായയുടെ പേര് ബോബി എന്നാണ്. ബോബി വിടവാങ്ങി. ബോബിക്ക് 31 വയസ്സും 165 ദിവസവുമാണ് പ്രായം. 31 വയസ്സ് 165 ദിവസം ബോബി ഈ ഭൂമിയിൽ ജീവിച്ചു. ഗിന്നസ് റെക്കോർഡിന് ഉടമയാണ്. ഈ ബോബിയുടെ ഉടമ ലിയോണൽ കോസ്റ്റയാണ്. പോർച്ചുഗീസ് ഗ്രാമമായ കോൺകീറോസിലായിരുന്നു ബോബി താമസിച്ചിരുന്നത്. സ്നേഹമോൾ നൈനാൻ ബോബിയെ കുറിച്ച് കൂടുതൽ പറയും. സ്നേഹ, ബോബിയുടെ ആരാധകർക്കൊക്കെ വലിയ സങ്കടമായിരിക്കും. എന്തായാലും ഒരുപാട് റെക്കോർഡുകളൊക്കെ സ്വന്തം പേര് കുറിച്ചുകൊണ്ടാണ് ബോബി വിട ചൊല്ലുന്നതല്ലേ? തീർച്ചയായും അഞ്ജിത, മൃഗസ്നേഹികൾക്ക് പ്രത്യേകിച്ച് എന്നെ പോലെ നായപ്രേമികൾക്ക് ഏറ്റവും അധികം സങ്കടമുള്ളൊരു വാർത്ത തന്നെയാണിത്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ നായ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ബോബി തന്നെ 31 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. റെഫീറോ ഡോ അലഞ്ചഡോ എന്ന പോർച്ചുഗീസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു നായയാണ് ഈ ബോബി. സാധാരണഗതിയിൽ ഈ നായകളുടെ പ്രായമൊക്കെ നമ്മൾ മനുഷ്യരുടെ പ്രായം പോലെയൊന്നും അല്ല കണക്ക് കൂട്ടുന്നത്. ഡോഗ് ഇയർ എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ പ്രായമൊക്കെ കണക്ക് കൂട്ടുന്നത്. അതായത് ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു നായയുടെ ഒരു വയസ്സ് പ്രായമെന്നത് 15 വയസ്സിന് സമാനമായ ഒരു 15 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ വയസ്സിന് സമാനമാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ ഈ ബോബിയുടെ ഇനത്തിൽപ്പെടുന്ന നായകൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് അവരുടെ ഒരു ജീവിത കാലയളവെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇരട്ടി പിന്നിട്ടിട്ട് 217 ഡോഗ് ഇയർ പിന്നിട്ടിട്ടാണ് ചരിത്രത്തിൻ്റെ ഭാഗമായതിന് ശേഷമാണ് ബോബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ദുഃഖമുണ്ടെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് തങ്ങളുടെ എക്സ് ഔദ്യോഗിക പേജായ എക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ബോബിയുടെ വീട്ടുവിശേഷങ്ങളിലേക്ക് വന്നാൽ, സെൻട്രൽ പോർച്ചുഗീസിലെ ഒരു ഗ്രാമത്തിലെ കോസ്റ്റ എന്ന ആളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗം തന്നെയായിരുന്നു ബോബി. ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു അതുതന്നെ അവനും കഴിക്കുമെന്നാണ് കോസ്റ്റ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കേവലം ഒരു വളർത്തുമൃഗം മാത്രമായിരുന്നില്ല ബോബി, കോസ്റ്റയുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് 11478 ദിവസങ്ങൾ ജീവിച്ചിട്ടും നിന്നെ സ്നേഹിച്ച് മതിയായില്ലല്ലോ ബോബി എന്നാണ് ബോബിയെ പരിചരിച്ചിരുന്ന വെറ്റിനറി ഡോക്ടർ വരെ പ്രതികരിച്ചത്. ഇതിൽ നിന്നൊക്കെ ബോബി ആരായിരുന്നു, അവർക്ക് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോബിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ വ്യക്തിപരമായും ബോബിയുടെ വിയോഗം എന്നെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അഞ്ചിത. ശരി സ്നേഹ.